നമസ്കാരം, ഗുരു റേഡിയോ ഓഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സവിതയാണ് കേട്ടോ. ഇന്ന് രാത്രിയും കൂടെ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഉത്സവത്തിൻ്റെ വീഡിയോ ഉത്സവം നിങ്ങൾ എല്ലാവരും ഉച്ചയ്ക്ക് തന്ന പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വൈകുന്നേരം കൂടി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, വൈകുന്നേരം ശ്രീഭൂതബലിയാണ് നടക്കുന്നത്. ശ്രീഭൂതബലി 4 പ്രദക്ഷിണം ആണുള്ളത്. 4-ാമത്തെ പ്രദക്ഷിണം ആണ് ഗുരുവായൂരപ്പനെ പഴുകാ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് ഇരുത്തുന്ന ആ ഒരു പ്രദക്ഷിണം എന്ന് പറയുന്നത്. 3 പ്രദക്ഷിണം കഴിഞ്ഞിട്ട് 4-ാമത്തെ പ്രദക്ഷിണം ഓട്ടപ്രദക്ഷിണമാണ്. അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത്. 4-ാമത്തെ പ്രദക്ഷിണം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, ഗോപികണ്ഠൻ ഓടി ജയിച്ച് ആന അകത്തെത്തിയതാണെന്ന്. അപ്പോൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും ഇതുപോലെ ഓട്ടപ്രദക്ഷിണം ഉണ്ട് കേട്ടോ. ഉത്സവം കഴിയുന്നത് വരെ ഓട്ടപ്രദക്ഷിണം ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു എന്താ പറയുക, എക്സ്പീരിയൻസ് നോക്കിയിട്ടാണല്ലോ ഓരോരുത്തരെയും ജോലിക്ക് എടുക്കുക എന്ന് പറഞ്ഞ പോലെ. ഓടി ആദ്യം എത്തുന്ന ആനയ്ക്ക് ഓടാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കാം എല്ലാ ദിവസവും ഓട്ടപ്രദക്ഷിണത്തിന് തയ്യാറെടുക്കുന്ന ആ ആനയാണ് ഭഗവാൻ അവിടെ അകത്തേക്ക് നിർത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും 4-ാമത്തെ ഓട്ടപ്രദക്ഷിണം. 3 പ്രദക്ഷിണങ്ങൾ ഗുരുവായൂരപ്പനെ ആനപ്പുറത്ത് വരുന്ന സമയത്ത് അവിടെ സാധാരണ പോലെ ശിവേലിയുടെ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. രാവിലെ ഒരു ശിവേലി കാണുന്നുണ്ട്, അതുപോലെ തന്നെ വൈകുന്നേരം ഇടയ്ക്ക് ശ്രീഭൂതബലി കാണാറുണ്ട്. ഇപ്പം എന്താ, രാത്രി ശ്രീഭൂതബലി, അത് ഉത്സവം സ്പെഷ്യൽ ശ്രീഭൂതബലിയാണ് കേട്ടോ. രാത്രിയിൽ ഇത് 8-ാം വിളക്ക് വരെ ഇതുപോലെ തന്നെയാണ് രാത്രിയിൽ ശ്രീഭൂതബലി ഉണ്ടായിരിക്കും. 3 പ്രദക്ഷിണങ്ങൾ സാധാരണ പോലെ പോയിട്ട് 4-ാമത്തെ പ്രദക്ഷിണം വരുന്ന സമയമാവുമ്പോഴേക്കും വടക്ക് ഭാഗത്ത് എല്ലാം റെഡിയായിട്ടുണ്ടാവും. പഴുക്കാ മണ്ഡപം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പഴുക്കാ മണ്ഡപത്തിന് ചുറ്റുമായിട്ട് എല്ലാം ആനയുടെ ആനച്ചമയങ്ങൾ എല്ലാം ഉണ്ടല്ലോ, ആലവട്ടം, വെഞ്ചാമരം, അതുപോലെ തന്നെ നെറ്റിപ്പട്ടം എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് ആ സ്വർണ്ണ പഴുക്കാ മണ്ഡപത്തിൽ പട്ട് വിരിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. 4-ാമത്തെ പ്രദക്ഷിണം വടക്ക് വശത്ത് എത്തുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ അതിലേക്ക് ഇറക്കി എഴുന്നള്ളിക്കുന്നു. അങ്ങനെ ആ പൊൻതിടമ്പ് കണ്ട് നമുക്ക് എല്ലാവർക്കും തൊഴാൻ സാധിക്കുന്നു. എനിക്ക് നല്ല വിഷമമുണ്ട് ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാൻ സാധിക്കാത്തതിലും, പഴുക്കാ മണ്ഡപം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരാൻ സാധിക്കാത്തതിലും. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിൽ വിചാരിച്ച് തൊഴുതോളൂ, നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ കഴിഞ്ഞ ഉച്ചയ്ക്കലത്തെ വീഡിയോയിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവത്തിന് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഉത്സവത്തിന് വരാൻ സാധിക്കുമോ അറിയില്ല, എന്തുകൊണ്ട് സാധിക്കില്ല, എന്തായാലും നമ്മുടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും. നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ. ഇനി അഥവാ സാധിച്ചിട്ടില്ലെങ്കിലും ഒരിക്കലും വിഷമിക്കേണ്ട, നമ്മൾ ഉത്സവത്തിൻ്റെ എല്ലാ അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലോണം പ്രോത്സാഹനം തരണം, എന്നാലേ ഞങ്ങൾക്ക് 4 വരാൻ പറ്റുള്ളൂ. അപ്പോൾ 2-ാം ഉത്സവത്തിൻ്റെ രാത്രിയിലെ ഈ ഒരു ശ്രീഭൂതബലിയോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ചടങ്ങുകൾ, അകത്തെ ചടങ്ങുകൾ അവസാനിക്കുകയാണ്. പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇപ്പോഴും പരിപാടി, കലാപരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ പഴുക്കാ മണ്ഡപത്തിൻ്റെ മുമ്പിൽ, ഗുരുവായൂരപ്പനെ മുമ്പിൽ തായമ്പക നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കഴിയാൻ ഏകദേശം രാത്രി 11 മണി കഴിയും. 11 മണി കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ ഉത്സവത്തിനെ കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് ചോദിക്കണം, നാളെ ഉച്ചയ്ക്കലത്തെ വീഡിയോയിൽ ആ ചോദ്യത്തിൻ്റെ മറുപടി. ഉത്സവം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്. അതിനുള്ള മറുപടികളുമായിട്ട് നാളെ ഞാൻ വരാം. നാളെ ഉച്ചയ്ക്കലത്തെ വീഡിയോയും കാണും, ഇതുപോലെ തന്നെ വൈകുന്നേരം ശ്രീഭൂതബലിയും കാണണം. ശ്രീഭൂതബലിക്ക് ഇവിടെ വിഷ്ണു എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് കാണാമല്ലോ ശ്രീഭൂതബലി കാണുകയല്ലേ വേണ്ടതെന്ന്. പക്ഷേ വിഷ്ണു പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. പല ആളുകൾക്കും ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും അറിയുണ്ടാവില്ല. അപ്പോൾ അകത്ത് ഇപ്പോൾ നടക്കുന്നത് ശ്രീഭൂതബലി ആണെന്നും ഇത് പഴുക്കാ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കാൻ പോവുകയാണ് ഗുരുവായൂരപ്പനെ എന്നൊക്കെ ഉള്ളത് ഒന്നും കൂടെ പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയുണ്ടാവും, കൂടുതൽ ആളുകൾക്ക് അറിയുന്നവരായിരിക്കാം. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണേ. അപ്പോൾ സ്വർണ്ണ പഴുക്കാ മണ്ഡപത്തിലെ ഗുരുവായൂരപ്പൻ ഒന്ന് രണ്ട് മണിക്കൂറുകളുണ്ടാവും. എല്ലാവരും മനസ്സിൽ വിചാരിച്ച് തൊഴുതോളൂ. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓരോരുത്തർക്കും മനസ്സുകൊണ്ടെങ്കിലും ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അത് അനുഗ്രഹിക്കട്ടെ. നാളെ കാണാം കേട്ടോ.
ഗോപവതൂ ജനമറിഞ്ഞീത ഗോകുലം പോലും അറിഞ്ഞീത ഗോപവതൂ ജനമറിഞ്ഞീത ഗോകുലം പോലും അറിഞ്ഞീത രാസവിലാസ നർത്തനമാടും രാതകാമോദനവിടെ പോകും രാസവിലാസ നർത്തനമാടും രാതകാമോദനവിടെ പോകും. രാധാ കാമുകനെ വിടേ.
ജനമറിഞ്ഞീട ഗോകുലം പോലും അറിഞ്ഞീട ഗോപവതു ജനമറിഞ്ഞീട ഗോകുലം പോലും അറിഞ്ഞീട രാസവിലാസ നർത്തനമാടും രാധാകാമുകനെവിടെ പോകും രാസവിലാസ നർത്തനമാടും രാധാകാമുകനെവിടെ പോകും രാധാകാമുകനെവിടെ പോകും.